Hombre, nadie te equivoca. കോടി ജനങ്ങൾ ഇവിടെ ഹൈന്ദവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെ പറഞ്ഞത്. എന്നിട്ട് അവരെ പ്രകോപിപ്പിക്കുക, അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തെറ്റി. ഹലോ സുബേർവ പോൾ, നിങ്ങൾക്കറിയോ ഇത് രാമായണ മാസമാണ്. ഹൈന്ദവ സഹോദരങ്ങൾ ഏറെ പവിത്രതയോടെ കാണുന്ന ഒരു മാസം. നമ്മളൊക്കെ നോയമ്പ് എങ്ങനെയുണ്ട്, നമ്മളെ പുണ്യ റമദാൻ എങ്ങനെ നമ്മൾ വരവേൽക്കുന്നത്, അതുപോലെ ഈ രാമായണ മാസം അവർ വളരെ ഭക്തിയോടെ കാണുന്ന ഒരു മാസമാണ് ഈ കർക്കിടക മാസം. രാമായണം ഇറങ്ങിയ മാസം എന്നൊക്കെയാണ് ഇതിന് അറിയപ്പെടുന്നത്. നമ്മുടെ ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ റമദാൻ. അപ്പം അമ്പലനടയിൽ കെട്ടിത്തൂക്കും, പച്ചക്കെട്ട് കത്തിക്കും. നിങ്ങൾ ആരോടാ വെല്ലുവിളിക്കുന്നത്? ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഹൈന്ദവ സഹോദരങ്ങളോടോ? നിങ്ങൾക്കറിയോ ഹൈന്ദവ സഹോദരങ്ങളുടെ സ്നേഹം, വാത്സല്യം, അത് അനുഭവിച്ച ഒരാൾ അങ്ങനെ ഒരു വാക്ക് പറയില്ല. കാരണം ഹൈന്ദവ സഹോദരങ്ങൾ മുസ്ലിങ്ങളെ വിശ്വാസപ്രകാരമുള്ള നോയമ്പ് അല്ലേ, ആ വ്രതം അവരെടുക്കാറുണ്ട്. അവരെ വ്രതമെടുക്കുന്ന മാസമല്ല അത്, അവർക്ക് മാസങ്ങളുണ്ട്, വ്രതമെടുക്കുന്ന മാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവർ വ്രതമെടുത്ത് നമ്മളൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാറുണ്ട്. അപ്പോൾ കുറേ നല്ല നല്ല മുസ്ലിങ്ങളൊക്കെ കണ്ടില്ലേ, ഹൈന്ദവർ ഞങ്ങളൊപ്പാണെന്നൊക്കെ പറഞ്ഞ് ഘോഷിക്കാറുണ്ട് നിങ്ങൾ ഇല്ലേ. എന്നാൽ നമ്മളോ മണിപ്പൂരിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട് എന്താണ് സുബേർവാപ്പ് നിങ്ങളൊന്ന് മിണ്ടാത്തതെന്ന് ചോദിക്കാറുണ്ട്. അതെന്തിന് നമ്മൾ മിണ്ടുന്നു എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം അത് രാഷ്ട്രീയ വൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പം മണിപ്പൂർ കലാപം. സത്യത്തിൽ അവിടെ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ഒരു കലാപമാണത്. അതിൻ്റെ ശരിക്കുമുള്ള വീഡിയോ ഞാൻ പിന്നീട് വരുന്നുണ്ട്. ശരി, പിന്നീട് അത് രാഷ്ട്രീയ വൽക്കരിക്കുക ചെയ്ത്, കാരണം വെച്ചാൽ അടുത്ത 2024 ഇലക്ഷൻ ആകുമ്പോഴേക്കും ഇടത് കോൺഗ്രസിൽ നിന്നും അല്ലെങ്കിൽ മറ്റു പ്രതിപക്ഷ കക്ഷികൾക്ക് ബി ജെ പിക്കെതിരെ ഒന്നും പറയാനില്ല. ഒന്നും പറഞ്ഞിട്ട് ബി ജെ പിക്ക് എതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടൊരു വോട്ട് പിടിക്കാൻ ഇല്ല. അപ്പം മണിപ്പൂർ അങ്ങ് ബി ജെ പിന്നെ തലയിൽ ഇങ്ങോട്ട് കെട്ടിവെച്ച്, ഇത്രയേ ഉള്ളൂ. ഇത്ര മനസ്സിലാക്കിയാൽ മതി ബുദ്ധിയിൽ ആൾക്കാർ. ഇപ്പം മണിപ്പൂരിൻ്റെ എല്ലാ പ്രശ്നവും ബി ജെ പിയുടെ ഒരു കലാപമായിട്ട് ചിത്രീകരിക്കുന്നു. സത്യത്തിൽ അതാണോ സംഭവിച്ചിട്ടുള്ളത്? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്ക്. ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിതം എൻ്റെ അടുത്ത് വീഡിയോ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ വീഡിയോ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഇറക്കൂല, ഒന്നോ രണ്ടോ വീഡിയോ ഇറക്കും. നിങ്ങൾക്ക് ബുദ്ധിയിൽ ആൾക്കാർക്കാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇന്നത്തെ വിഷയം ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം ലീഗ് പോലെയുള്ള ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് 75 വർഷം കഴിഞ്ഞ് 75 വർഷം പിന്നിട്ട ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു മുദ്രാവാക്യം. മുമ്പൊക്കെ അവർ RSS-നെയും SDP-നെയും ഒക്കെ വിമർശിച്ചിരുന്നവർ ഇത് അവർ വാക്കാരെ പറയുന്നു. അമ്പലനടയിൽ പച്ച കെട്ടിത്തൂക്കി കത്തിക്കുന്നു. എന്ത് കത്തിക്കുന്നാണത്? വായ്പല്ലേ അതോ വേറെ എന്തെങ്കിലും? അതോ മനുഷ്യനെ കത്തിക്കുന്നാണോ പറഞ്ഞത്? അത് അറിയത്തോണ്ട് ചോദിക്കുക. നിങ്ങൾക്കറിയോ നമ്മളെ ഹൈന്ദവ സഹോദരങ്ങൾ മൂത്രമൊഴിച്ചാൽ പോകുന്നില്ല അത്ര ആൾക്കാരുള്ളൂ ഇവിടെ മുസ്ലിംസ്. ഈ കാസർഗോഡും മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരും വയനാടും കുറച്ച് മുസ്ലിങ്ങളെ കണ്ടിട്ട് തുള്ളാൻ നിൽക്കണ്ടാവരും. ഇതാണ് മുസ്ലിങ്ങളെന്ന് കരുതാനൊന്നും കണ്ട, ഇതൊക്കെ മുസ്ലിങ്ങളാണ് ഈ കേരളത്തിൽ മുഴുവൻ. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഞാൻ ഇന്നുകൂടി തൃശ്ശൂർ പോയി വന്ന ആളാ. ഈ കേരളത്തിൽ 4 കിലോമീറ്ററിൽ 11 ജുമാ മസ്ജിദ് കാണും. 11 ജുമാ മസ്ജിദൊക്കെ എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 11 ജുമാ മസ്ജിദ് ഉണ്ട് വണ്ടൂർ വരെ. അതിലേറെ അല്ലാതെ കുറയില്ല, അത്രയും മുസ്ലിം സെൻറ്റർ ഉണ്ട്. എന്നാൽ 4 കിലോമീറ്ററിൽ ഒരു മുസ്ലിം പള്ളി പോലും ഇല്ലാത്ത സ്ഥലങ്ങൾ പാലക്കാട് തൃശ്ശൂർ ഭാഗങ്ങളിലുണ്ട്. എന്താ അവിടെ നിന്ന് മുസ്ലിങ്ങൾ തന്നെ ഇല്ല ഇല്ലാണ്ടാണ്. എന്തിനാണ് വയനാട്? ഇപ്പം അടുത്ത് ഞാനൊരു വീഡിയോ ചെയ്യാൻ പോയി, 5 കിലോമീറ്ററിൽ ഒരു മുസ്ലിം പള്ളി പോലും ഇല്ല. പിന്നെ എന്താ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? നിങ്ങൾക്കറിയോ ഹൈന്ദവ സഹോദരങ്ങളുടെ സ്നേഹം, അത് അനുഭവിച്ചറിയുന്നവൻ ഒരിക്കലും ആ മതത്തെ കുറ്റം പറയില്ല. നമ്മളെന്തിനിപ്പം മതത്തെ കുറ്റം പറയാൻ നിൽക്കണം? നമ്മുടെ വീട്ടിലും നിങ്ങളുടെ വീട്ടിലും എൻ്റെ വീട്ടിലും ജ്യേഷ്ഠാനന്ദന്മാർ വലിയ സൗഹൃദമുണ്ടോ? വേണ്ട, എളാപ്പ മൂത്താപ്പന്മാർ വലിയ സൗഹൃദമുണ്ടോ? അല്ല, നിങ്ങളൊക്കെ ചിത്തപ്പൻ്റെ വീട്ടിലേക്കോ അമ്മായിച്ചോ പിന്നെ വലിയമ്മേൻ്റെ വീട്ടിലേക്കൊക്കെ പോയിട്ട് എത്ര നാളായി? നിങ്ങൾ മറ്റ് സമുദായങ്ങളെ കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉണ്ടോ? ഞാൻ അറിയത്തോട് ചോദിക്കാം. നിങ്ങളൊക്കെ നിങ്ങളെ സ്വന്തം അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലും അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്കും അല്ലെങ്കിൽ വലിയമ്മേൻ്റെ വീട്ടിലേക്കും വലിയച്ഛൻ്റെ വീട്ടിലും വലിയച്ഛനൊക്കെ കണ്ടിട്ട് എത്ര നാളായി നിങ്ങളൊക്കെ?
ആ നിങ്ങളാണോ മറ്റു മതസ്ഥരെ കുറ്റം പറയുന്നത്? അതിന് യോഗ്യത നിങ്ങൾക്കുണ്ടോ? ഈ മുസ്ലിമായ എനിക്കില്ല യോഗ്യത. കാരണം ഞാൻ ക്ലിയർ ആണെങ്കിലല്ലേ എനിക്ക് മറ്റു മതസ്ഥരെ പറയാനുള്ളൂ. ഇപ്പൊ ഇപ്പറയുന്ന ഞാനായാലും ശരി, നമ്മളൊക്കെ എൻ്റെ ബന്ധത്തിൽപ്പെട്ട ലോങ്, അതായത് ദൂരങ്ങളുള്ള ബന്ധുക്കളുണ്ട്. നമ്മളൊക്കെ പോകുന്നത് എപ്പോഴും അവരുടെ വീട്ടിലേക്ക്, അവരുടെ സുഖ ദുഃഖങ്ങൾ, അവരുടെ വിഷയങ്ങൾ അന്വേഷിക്കാൻ നമുക്ക് സമയം കിട്ടാറുണ്ടോ? ഈ തിരക്കൂടി ജീവിതത്തിൽ സ്വന്തം കുടുംബത്തെ നോക്കണം എന്നാണുള്ളത് അല്ലെ? ഇസ്ലാമിൻ്റെ നിയമവശം എന്താ? നീ നിന്റെ കുടുംബം, പിന്നെ നിനക്ക് ഏറ്റവും രക്തബന്ധത്തിൽപ്പെട്ട കുടുംബം, അത് കഴിഞ്ഞിട്ട് 40 അയൽവാസികളെ, 40 വീട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിന്റെ വീടിൻ്റെ പരിസരത്ത് 40 വീട്. ആ 40 വീട്ടിൽ ആരെങ്കിലും, അവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസൽമാൻ എന്നോ വ്യത്യാസമില്ല, ആരെങ്കിലും ഒരാൾ പട്ടിണി കിടന്നാൽ മോനെ നീ ചെയ്യുന്ന ദാനധർമ്മങ്ങളൊക്കെ വേസ്റ്റാണ്. അങ്ങനെ പഠിപ്പിച്ച ഇസ്ലാം മതവിശ്വാസികളാ നീയും ഞാനൊക്കെ. എന്നിട്ട് നീ പറയാം പച്ചക്കെട്ട് കത്തിക്കും, ആരാണ് നിനക്ക് ലൈസൻസ് എന്നത്, ഏത് പ്രവാചകനാണ് നിനക്ക് ലൈസൻസ് എന്നത്, ഇസ്ലാം മതത്തിൽ മുഹമ്മദ് നബിയുടെ അനുയായികൾ എന്ന് പറയുന്ന നീയും ഞാനും, നിന്റെ നിനക്ക് അങ്ങനെ ഏത് ഹദീസിലാണ് പഠിപ്പിച്ചത്, ഖുർആനിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്? നിന്നോട് മറ്റു മതങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളത്? ഇതേ ഇന്ത്യ രാജ്യമാണ്, സ്വന്തം രാജ്യത്തെ നമ്മൾ സ്നേഹിക്കണം. ഈ മതേതര രാജ്യത്ത് ജീവിക്കണത്ര സൗഭാഗ്യം, ജീവിക്കാനത്ര സന്തോഷം. ഒരു രാജ്യത്തിലൂടെ ഞാൻ ഒരുപാട് രാജ്യം കറങ്ങിയ വ്യക്തിയാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന അത്ര സന്തോഷം എവിടെയില്ല, മനസ്സിലായില്ല? അനുഭവിച്ചറിയും എന്താണ് സ്വാതന്ത്ര്യം, എന്താണ് എല്ലാ മതങ്ങളുള്ള ഒരു രാജ്യത്ത് ജീവിക്കുമ്പോഴ സന്തോഷം എന്ന് പറയണമെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു മതങ്ങൾ മാത്രമുള്ള രാജ്യത്ത് പോയി ജീവിക്കും, അപ്പം അറിയാം നിങ്ങൾക്ക്. ക്രിസ്തീയ രാജ്യങ്ങളിൽ മാത്രം അല്ലേ, ക്രിസ്ത്യാനികൾ മാത്രം ജീവിക്കുന്ന നാട്ടിൽ, മുസ്ലിങ്ങൾ മാത്രം ജീവിക്കുന്ന നാട്ടിലേക്ക് ഒന്ന് പോയി നോക്കുക. എന്നിട്ട് ഒരു പെരുന്നാൾ വരട്ടെ, ചുരുക്കാൻ ഏറ്റവും ചുരുക്കം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം, ഒരു പെരുന്നാൾ വരട്ടെ. ഇപ്പോൾ സൗദി അറേബ്യയിലാവട്ടെ, മറ്റു രാജ്യങ്ങളിലാവട്ടെ, ഒരു പെരുന്നാൾ വരുമ്പോൾ നമുക്ക് എല്ലാവരും ബിരിയാണി കഴിക്കുമല്ലോ നമ്മൾ അല്ലേ. ഞാൻ ഒമാനിലൊക്കെ നമ്മൾ ഞാൻ അനുഭവിച്ചൊരു കാര്യം പറഞ്ഞു, നമ്മളിപ്പോൾ എന്തായാലും ബിരിയാണി കഴിക്കുമല്ലോ. ബിരിയാണി കഴിച്ചിട്ട് നമ്മൾ വെള്ളത്തിന് ഭയങ്കര ഇതാണ്ടോ, നമുക്കൊരു നാരങ്ങ സോഡ കിട്ടുമോ സൗദി അറേബ്യയിൽ? ഒരു സെവനപ്പിൻ്റെ ബോട്ടിൽ കിട്ടും അവിടെ, കിട്ടുമോ? കിട്ടൂലടോ. നേരെ മറിച്ച് ഇന്ത്യ രാജ്യത്താണെങ്കിൽ എന്താ മെച്ചം? ഇവിടെ മുസ്ലിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇവിടെ ഹൈന്ദവ സഹോദരനും ക്രിസ്തീയ സഹോദരനും അവിടെ കട തുറക്കും. അവർക്കന്ന് ചാകരയാണ്, അറിയോ നിങ്ങൾക്ക്, അവർക്ക് അന്നാണ് ചാകര. ഇപ്പം മുസ്ലിം കേന്ദ്രങ്ങളിൽ ഹൈന്ദവ സഹോദരങ്ങൾ പെരുന്നാൾ റമദാൻ വരാനും അവർ എന്താ പറയുക, വഴിപാടിട്ടിരിക്കലാണ്. നോയമ്പ് വന്നെങ്കിൽ മുസ്ലിങ്ങളുടെ റംസാൻ വന്നു കഴിഞ്ഞിട്ട് വേണം അവർക്കൊന്ന് പൈസ ഉണ്ടാവാനും, അവർക്കൊന്ന് ഒന്ന് രക്ഷപ്പെടണമെങ്കിൽ അവർ പുണ്യ റമദാൻ വരണം. എന്താണെന്നറിയാം നിങ്ങൾക്ക്, മുസ്ലിങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഏരിയയിൽ ഒരാൾ പോലും ഹോട്ടലിൽ തുറക്കൂല. അവിടെ ആരായിരിക്കും ഹോട്ടലിൽ തുറക്കുന്നത്? ഹൈന്ദവ സഹോദരങ്ങളും ക്രിസ്തീയ സഹോദരങ്ങളും. അവർക്ക് നല്ല ചാകരയാണിപ്പാ. അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് 2 ഹോട്ടല്, 3-4 ലക്ഷം രൂപ കിട്ടും ഒരൊറ്റ പിന്നെ റംസാൻ കഴിയുമ്പോഴേക്കും. 5 ലക്ഷമൊക്കെ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട് ഒറ്റ മാസത്തിൽ, എല്ലാം കേടും കഴിച്ച്. അത് ഈ 11 മാസം അവർ നിന്ന് അവർക്ക് കിട്ടൂല, ഈ ഒറ്റ മാസം കൊണ്ട് അവർ സമ്പാദിക്കുന്നുണ്ട് ഇല്ലേ. അതെന്തുകൊണ്ടാണ് അവിടെ മുസ്ലിങ്ങളാരും ബുദ്ധിമുട്ടുന്നുണ്ട്? ഇവിടെ എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്ന നാടാണ്. എന്നിട്ട് നിങ്ങൾ അത് മുസ്ലിം ലീഗിൻ്റെ പേരിൽ, യൂത്ത് ലീഗ്, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ട് മുദ്രമാക്കി വിളിക്കുക. വെറുതെ അല്ല ഈ എന്താ പറയുക, പിന്നെ പച്ചളിപ്പാമ്പിന് വിഷം ഉണ്ടാകുക എന്ന് പറയില്ലേ, പച്ചളിപ്പാമ്പിന് വിഷം ഉണ്ടാകുമ്പോൾ അണലി അപ്പുറത്തുണ്ട് എന്ന് മനസ്സിലാക്കണം. പച്ചളിപ്പാമ്പ് അതിലേറെ ഉഗ്ര വിഷമുള്ള പാമ്പ് അപ്പുറത്തുണ്ട് എന്നുള്ളത് ആരും മനസ്സിലാക്കണം, ഈ പച്ചളിപ്പാമ്പ് മനസ്സിലാക്കണം. നമ്മൾ മത സൗഹാർദ്ദത്തോടെ, മത വൈരാഗ്യം ഇല്ലാതെ ജീവിക്കേണ്ടവരാണ്. നമ്മൾ ന്യൂനപക്ഷങ്ങളാണ്, അത് കരുതി ഭൂരിപക്ഷങ്ങളെ നമ്മൾ ബഹുമാനിച്ച് അവർ തലയിൽ കയറ്റി വെക്കണം എന്നുള്ളതിൻ്റെ അർത്ഥം. എന്നാൽ ഈ ഭൂരിപക്ഷങ്ങളുള്ള സ്ഥലത്ത് അവരോട് നമ്മൾ അതിനനുസരിച്ച് നിൽക്കണം, നിൽക്കണ്ടേ, നിൽക്കണം. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്തും പറയാം, നിങ്ങൾക്കെന്തും ചെയ്യാം. എന്താണിത്, നമ്മുടെ നാടല്ലേ അപ്പം അത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ കേരളത്തിൽ എത്ര മുസ്ലിംസാണ് ഉള്ളത്, പിന്നെ എവിടെ കാര്യമായിട്ട് മുസ്ലിംസ് ഉള്ളത്? കർണാടകയിലേക്ക് എത്രയുള്ളത്? കുറച്ചുള്ളൂ. തമിഴ്നാട്ടിലേക്ക് എത്രയുള്ളത്?
പിന്നെ കുറച്ച് നോർത്ത് ഇന്ത്യയിലുണ്ട്, യു പിയിൽ, ബീഹാറിൽ, യു പിയിൽ കുറച്ച് മുസ്ലിംസ് ഉണ്ട്. 20% ഉള്ളൂ. 145 കോടി ജനങ്ങളിൽ മാക്സിമം പോയ 20-25 കോടി ജനങ്ങൾ മുസ്ലിംസ് ഉള്ളൂ. ബാക്കിയുള്ളത് ആരാ? ഒരു 45 കോടി നിങ്ങൾ എന്ത് ചെലവഴിച്ചോ? ആർക്ക്? അല്ലെങ്കിൽ 45 കോടി ന്യൂനപക്ഷങ്ങളാവട്ടെ, മറ്റു മതസ്ഥരും ഉണ്ടല്ലോ, ക്രൈസ്തവ സമുദായം, സിന്ധി, സിഖ്, സായി, ഇങ്ങനെ പലതും ഉണ്ടല്ലോ. 45 കോടി ജനങ്ങൾ ന്യൂനപക്ഷങ്ങളാണെങ്കിലും 100 കോടി ജനങ്ങൾ ഇവിടെ ഹൈന്ദവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കാൻ വേണ്ടി തന്നെ പറയണത്. എന്നിട്ട് അവരെ പ്രകോപിപ്പിക്കുക. അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തെറ്റ്. നമുക്കെന്തും പറയാം. എന്താണ് ഈ കാണുന്നത്? വളരെ പക്വതയോടെ നമ്മളൊക്കെ എപ്പോഴും ബഹുമാനിക്കുന്ന, എനിക്ക് മുസ്ലിം ലീഗ് പാർട്ടിയോട് അവരുടെ വ്യക്തിപരമായിട്ട് അവരുടെ അനിഷ്ടമാണെങ്കിലും, പക്ഷെ അവരുടെ പ്രവർത്തനം എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ മുൻപന്തി നിൽക്കുന്ന ഒരു പാർട്ടി മുസ്ലിം ലീഗാണ്. ഒരു സംശയമില്ല. 10,000 കണക്കിന് വീട് അവർ ഈ ബൈത്തുൽ റഹ്മാൻ എന്ന പേരിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പണ്ട് ബാബരി മസ്ജിദ് കത്തിച്ച സമയത്ത് പോലും അനങ്ങരുത്, മുസ്ലിങ്ങളുടെ പള്ളി കത്തിയാലും ഒരു അമ്പലത്തിൻ്റെ ഒരു ശിഖരം അല്ലെങ്കിൽ ഒരു കല്ല് പോലും, ഒരു പോറൽ പോലും ഏൽക്കരുത്. അങ്ങനെ അമ്പലത്തിന് കാവൽ നിന്ന പാർട്ടിക്കാരാണ് മുസ്ലിം ലീഗുകാർ. അല്ലേ? ആ മുസ്ലിം ലീഗിൻ്റെ പിൻതലമുറ വർഷങ്ങൾക്ക് മുമ്പ് 92 കാലഘട്ടത്തിലാണ് എങ്കിൽ 30 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ പുതിയ തലമുറ തല തിരിഞ്ഞ തലമുറയായി മാറി. എന്താണ് ഈ കാണുന്നത്? ഒരിക്കലും പറയാൻ പാടില്ല കേട്ടോ അങ്ങനെയൊന്നും. കാരണം അവർ പാർട്ടിയെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു മതേതര പാർട്ടിയായിട്ടാണ് പൊതുവെ മുസ്ലിം ലീഗിനെ ആൾക്കാർ വിലയിരുത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ എത്രയോ ഹൈന്ദവ സഹോദരങ്ങൾ അതിനകത്തുണ്ട്. അവർക്ക് പോലും വെറുപ്പായില്ലേ ചില ആൾക്കാരുടെ വേറിട്ട ബുദ്ധി? അതിപ്പം എന്താ പറയുക, കലക്കമ്പള്ളത്തിൽ മീൻ പിടിക്കുക, മണിപ്പൂരിൻ്റെ വിഷയം പറഞ്ഞിട്ട് കലക്കമ്പള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കണ ഇവർ. ഒരു രക്ഷയില്ല നിങ്ങൾക്ക്. അതല്ല, അതിന് അപ്പുറം അതിജീവിച്ച പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് ആ ഒരു ബുദ്ധി നിങ്ങളിവിടെ കേരളത്തിൽ കുറച്ച് സംസ്ഥാനങ്ങളെ എങ്ങനെ ആദ്യം എന്ത് ഗുജറാത്ത്, ഇപ്പോഴത്തെ മണിപ്പൂർ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മണിപ്പൂരിൽ ബി ജെ പിക്ക് ഒരു റോളും ഇല്ല. ബി ജെ പിൻ്റെ കലാപമല്ല, അത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപമാണ്. അതിന് വ്യക്തമായിട്ടുള്ള പിക്ചർ ഞാൻ തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ വരുന്നുണ്ട്. നിങ്ങളത് കണ്ട് മനസ്സിലാക്കണം. അപ്പോൾ